നമസ്കാരം. എസ്പ്രസ്സോ ഓണേഴ്സ് ക്ലബ് മലയാളീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കുന്നത് 50 രൂപയ്ക്ക് വാഹനം കഴുകാൻ വേണ്ടിയിട്ട് ഒരു ഫോം ബോട്ടിലാണ്. ഇത് നമുക്കറിയാം, സ്പ്രേ ചെയ്യുന്നൊരു സാധനമാണ്. ഇത് സാധാരണ പ്ലാസ്റ്റിക് ഷോപ്പുകളിലൊക്കെ, പല ചൈനീസ് ഷോപ്പുകളിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഇതൊരു വാഷറാണ്, അത് അകത്തിടുന്നതാണ്. അത് പോയി കഴിയുമ്പോൾ കഴുകാൻ വേണ്ടി ഒരു എക്സസ് കിട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, നമുക്കിനി വേണ്ടത് അടുക്കളയിൽ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഈ രണ്ട് സാധനം. ഇതിൽ നിന്ന് അല്പം ഇതുപോലെ എടുക്കുക, ആ സ്പോഞ്ച് പോലെ ഇരിക്കണമെന്ന് കുറച്ചെടുക്കുക. ഇത് പുതിയത് വാങ്ങിക്കണം, ഒരു നിർബന്ധമില്ല. അതാണ് ഞാൻ ഏറ്റവും ഉപയോഗിച്ച് കൊണ്ടിട്ട് മാറ്റിയിട്ടിരുന്ന സാധനം ഇടുന്നത്. രണ്ടാമത്തത് അതിൻ്റെ അറ്റത്തുള്ള ആ ഒരു സ്പ്രേ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ നോബ്, ആ നീഡിൽ പോലെ ഇരിക്കുന്നത് നമ്മൾ ഏതെങ്കിലും പ്ലയർ ഉപയോഗിച്ച് ഊരിയെടുക്കുക. എന്നിട്ട് ആ സ്പോഞ്ച് പോലെ ഇരിക്കുന്ന സാധനം, പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്പോഞ്ച് പോലെ ഇരിക്കുന്ന സാധനം കുറച്ചെടുത്ത് ആദ്യം അതിൻ്റെ അറ്റത്തിടുക. രണ്ടാമത്തെ ഇരിക്കുന്ന ഇതും ഞാൻ പറഞ്ഞല്ലോ, കഴുകിയിട്ട് ഉപയോഗിച്ച് മാറ്റിയിട്ട വേസ്റ്റായിട്ടുള്ള സാധനമാണത്, അതും കുറച്ചെടുക്കുക. അതും കുറച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് കുത്തിക്കയറ്റ് കൃത്യമായിട്ട് വെക്കുക. സൈഡിൽ നിൽക്കരുത്, എയർ ലീക്കാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഇത് പുതിയത് വാങ്ങിക്കുന്നത് ഒരു നിർബന്ധമില്ല, കാരണം പഴയത് തന്നെ എടുക്കുന്നതാണ് നല്ലത്. നമ്മൾ ഏറ്റവും വില കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു സാധനം ഉണ്ടാക്കുന്നത്. ഓക്കെ, നമ്മളത് നല്ല രീതിയിൽ അങ്ങ് പഴയതുപോലെ ഫിക്സ് ചെയ്ത് വെച്ചു, എയർ ടൈറ്റായി. ഇനി രണ്ടാമത്തെ പരിപാടി, ഇതിൻ്റെ പരിപാടി കഴിഞ്ഞ് അടുത്തത് നമുക്കതിൽ നിന്ന് വെള്ളം കയറി വരാൻ വേണ്ടി ചെറിയൊരു ട്യൂബ് വന്നിട്ടുണ്ട്. അതെടുത്തിട്ട് വീട്ടിൽ പോയി ഒരു പിന്നുകൊണ്ട് ഏകദേശം ഒരു ഇഞ്ച് താഴെയായിട്ട് അതിലൊരു ഹോൾ ഇടണം. അത് പിന്നിൻ്റെതായതിനേക്കാളും കുറച്ചുകൂടി വലിപ്പം വേണം. അപ്പോൾ രണ്ടോ മൂന്നോ തവണ നല്ലപോലെ കുത്തി, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു നീഡിൽ ഉപയോഗിച്ചിട്ട് ഒരു ഹോൾ, ചെറിയൊരു, അതായത് ഈ പത പൊങ്ങി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അതിന് വേണ്ടിയിട്ടത് വളരെ നൈസായിട്ട് ഇടുക, സൂക്ഷിക്കുക, കയ്യിൽ കുത്തിക്കയറാതിരിക്കുക. അപ്പോൾ അതും കിട്ടും. ഇനി രണ്ടാമത്തെ കാഴ്ച, ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു, അതായത് നമ്മുടെ സ്പ്രേ ബോട്ടിലിൽ വർക്ക് ഫുള്ള് കഴിഞ്ഞു. ഇനി ഇത് പഴയതുപോലെ തന്നെ അതിൻ്റെ ഒരു വെക്കുന്നൊരു സ്ഥലമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലേക്ക് കൃത്യമായിട്ട് വെക്കുക. ആ ഹോളിട്ട വശം മോൾ ഭാഗത്ത് തന്നെ വരണം, താഴത്ത് പോകരുത്. ഓക്കെ, ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി പഴയ ഒരു ബോട്ടിൽ, പഴയ ഏറ്റവും വേസ്റ്റ് കിടക്കുന്ന ഒരു ബോട്ടിൽ, 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. അതിനകത്തേക്ക് ഒരു ഷാമ്പു, ഇതിപ്പോൾ കാർ ഷാമ്പു ഉപയോഗിക്കും. ഞാൻ ഉപയോഗിക്കുന്ന ഒരു കാർ ഷാമ്പു ആണ്, കാണിക്കുന്നില്ല, മറ്റൊന്നും കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാർ ഷാമ്പു, ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ തലയിൽ ഇടാൻ ഉപയോഗിക്കുന്ന ഷാമ്പു, എന്തു ആയിക്കോട്ടെ, വാഹനം കഴുകാൻ ഉപയോഗിക്കുന്ന ഷാമ്പു, അത് വളരെ കുറച്ച് മതി. അപ്പോൾ ഒരു രൂപയുടെ ഷാമ്പു ആണെന്നുണ്ടെങ്കിൽ ആ ഒരുപാട് ഷാമ്പിൻ്റെ ഒരു പകുതി തന്നെ മതിയാകും. ഓക്കെ, ഇനി വേണ്ടത് വളരെ കുറച്ച്, ഏകദേശം ഒരു 200 മില്ലി വെള്ളം. അതായത് നമുക്ക് 1 ലിറ്റർ ബോട്ടിലാണെങ്കിൽ പോലും വളരെ കുറച്ച് വെള്ളം മാത്രം മതി. എത്രത്തോളം എടുക്കണം നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ വളരെ കുറഞ്ഞ വെള്ളത്തിലാണ് നമ്മൾ ഒരു വാഹനം കഴുകാൻ പോകുന്നത്. ഏകദേശം 1 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ നമുക്കൊരു വണ്ടി നമ്മുടെ എസ്പ്രസ്സോ ഫുള്ളായിട്ട് കഴുകും എടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇനി ഇതാ വെള്ളം ഒഴിച്ചു. ഇനി നമ്മളുടെ ആ ഒരു സ്പ്രേ ചെയ്യുന്ന സാധനം ആ ബോട്ടിലേക്ക് ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്ത് ഈ ഒരു ബോട്ടിലെ കുഴപ്പമെന്ന് വെച്ചാൽ അധികം കട്ടിയില്ലാത്തത് കൊണ്ട് കൂടുതൽ എയർ പമ്പ് ചെയ്ത് നിർത്താൻ പറ്റില്ല. ഇനി ഒന്നും ഇത് ഷെയ്ക്ക് ചെയ്യുക, ഷെയ്ക്ക് ചെയ്തിട്ട് ഇതുപോലെ നല്ലപോലെ പമ്പ് ചെയ്യുക. കൂടുതൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ തെറിച്ച് പോകും. അതിനേക്കാൾ നല്ലത് നമ്മൾ 2 ലിറ്ററിൻ്റെ അല്ലെങ്കിൽ 1.5 ലിറ്ററിൻ്റെയൊക്കെ പെപ്സിയുടെയോ അല്ലെങ്കിൽ കൊക്കക്കോളയുടെയോ ബോട്ടിലാണെങ്കിൽ കുറച്ചുകൂടി പവറുണ്ട്. ഇതാ ഇത്രയേ കാര്യമുള്ളൂ, അത് നല്ലപോലെ പമ്പ് ചെയ്യുക. ഇപ്പം ഞാൻ ബൈക്കിനാണ് അടിക്കുന്നത്, കാരണം തൊട്ടടുത്തെന്ന് വെച്ചാൽ ബൈക്കായിരുന്നു, കണ്ടോ, ടയറിലേക്ക് അടിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് എത്രത്തോളമാണ്. നമ്മളെടുത്ത വെള്ളം കൊണ്ട് വളരെ ഒരു 100 മില്ലി വെള്ളം കൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്രയും സ്ഥലത്തേക്ക് നമ്മൾ ആ ഒരു ഷാമ്പു നമ്മൾ എത്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ വളരെ യൂസ്ഫുള്ളാണിത്, കാരണം ഇത് 50 രൂപയ്ക്കാണ്, ചിലപ്പോൾ 50, 60, 70 ഒക്കെ ആവാം ആ ഒരു സ്പ്രേ ചെയ്യണ സാധനത്തിൻ്റെ വില. അപ്പോൾ ഒരു 1 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ നമ്മളുടെ വാഹനം ഫുള്ള് ഇതുപോലെ സ്പ്രേ ചെയ്യാൻ പറ്റും. കുറച്ച് പമ്പ് ചെയ്യേണ്ടി വരും, കാരണം നമ്മളത് വളരെ നിസ്സാര പൈസയ്ക്ക് വാങ്ങിച്ച സാധനമാണല്ലോ, കണ്ടോ. അപ്പോൾ ഇതുപോലെ പ്രഷർ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല, ഇതുപോലത്തെ ഒരു തിക്നെസ് കുറഞ്ഞ ബോട്ടിലായതുകൊണ്ടാണ്. ഇനി നമുക്ക് നോക്കാം മറ്റൊരു ടയർ, മറ്റൊരു വശത്തെ ടയർ കൂടി നമുക്കൊന്ന് അടിച്ചു നോക്കാം. അപ്പോൾ ഒരു 50 മില്ലി വെള്ളമാണ് നമ്മളിപ്പോൾ ഏകദേശം ആ അടിക്കുന്നത്, കണ്ടോ. ആ ബോട്ടിൻ്റെ താഴോട്ട് നോക്കി, വളരെ കുറച്ച് വെള്ളം, അത്രയും കുറച്ച് ഷാമ്പു. ഒരു രൂപയുടെ ഷാമ്പു വാങ്ങിച്ചാൽ ഒരു വണ്ടി പൂർണ്ണമായിട്ടും നമുക്ക് ഇതുപോലെ ഫോം അടിച്ച് അല്ലെങ്കിൽ സോപ്പ് പോതയോ അല്ലെങ്കിൽ എന്താണോ ഷാമ്പു ആണോ കൃത്യമായിട്ട് നിങ്ങളുടെ വണ്ടിയിലേക്ക് ചെയ്യാൻ പറ്റും. വളരെ നിസ്സാര പൈസയൊക്കെ ഒരു എന്താ പറയുക, ഒരു വാഷിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പവർ വാഷ് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് എന്തായാലും ബക്കറ്റിൽ വെള്ളം കോരിട്ട് ഒഴിച്ചിട്ടാലും കഴുകാൻ പറ്റും. അപ്പോൾ ഷാമ്പു നമുക്ക് കൃത്യമായി എത്തിക്കാനായിട്ട് ഇത് തന്നെയാണ് ഏറ്റവും നല്ല വഴി. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കാം വളരെ കുറച്ച് 50 മില്ലി വെള്ളത്തിൽ എന്തോരം നമുക്ക് ഫോം ലഭിക്കുമെന്ന്.
ഞങ്ങൾക്ക് ടയറൊക്കെ വളരെ എന്താ പറയുക, നമുക്ക് ഏറ്റവും കൂടുതൽ അഴുക്കുള്ളത് ടയറിലാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ടയറിലടിച്ച് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ 50 മില്ലി വീതം ഉപയോഗിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും പൂർണ്ണമായും നമുക്ക് വാഹനം കഴുകാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോ കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.